ഹലോ ഗായ്സ്, അപ്പോ നീണ്ട ഇടവേളക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോ നിന്നെ ഇടവേളക്ക് എവിടെ പോയി എന്നാണല്ലോ എന്നെ കാണട്ടെ അല്ലേ? അപ്പോ ഇടവേളക്ക് എവിടെ പോയി എന്നാണോ ഒരു ചോദ്യം. ബിക്കോസ് നിങ്ങൾ വാർത്തകളിലൊക്കെ കണ്ടാണ് ഇപ്പൊ കുറച്ച് ഫുഡ് പോയ്സൺ ഒക്കെ കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പൊ എനിക്കും കിട്ടി, ഒരു ചെറിയ പണിയല്ല വലിയ പണിയാണ് കിട്ടിയത്. എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച. എനിക്കൊരു പണി കിട്ടി, എൻ്റെ മെമ്പേഴ്സിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, കാരണം അവരുടെ മെമ്പേഴ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നല്ലൊരു പണിയാണ് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഞാൻ ഹോസ്പിറ്റലിലായി, ജീവൻ തിരിച്ചായിട്ട് എന്നെ ഭാഗ്യം, മരിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വ്ളോഗറ് അല്ലേ, ഞാൻ വലിയ വ്ളോഗർ ഒന്നുമല്ല, ഞാൻ ഉദ്ദേശിച്ച വ്ളോഗർ അല്ലേ, കുഴിമന്തി കഴിച്ചു, ആ ബിരിയാണി കഴിച്ചു, ഫുഡ് പോയ്സൺ അടിച്ച് മരിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ കേൾക്കേണ്ടി വന്നാനേ. അത്യാവശ്യം ഞാൻ മരിച്ചു കഴിക്കാൻ വീഡിയോ ഉണ്ടാവില്ല, സോ അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഫുഡ് പോയ്സൺ അടിച്ച് മരിച്ചതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പണിയും കിട്ടി. ഇനി ഫുഡൊക്കെ നോക്കി കൺട്രോൾ ചെയ്യണം, ബിക്കോസ് എനിക്ക് അങ്ങനെ പറ്റാത്തതാണ്. എനിക്കങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് വയറിളക്കവും ഛർദിയിലും ഒക്കെ ആയി, ഹോസ്പിറ്റലായി, എൻ്റെ അവസ്ഥയായി, ഒക്കെ അങ്ങനെയൊക്കെ ആയി അവസ്ഥ. അപ്പം എന്ത് ചെയ്യണം, സഹിക്കാൻ തന്നെ അല്ലേ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പണി കിട്ടണത് നല്ലതാണ്. പിന്നെ കുറച്ച് പൈസ പൊട്ടി കിട്ടോ, ഹോസ്പിറ്റലിൽ കുറച്ച് പൈസ ആയി. നമ്മളിപ്പോൾ ഒരു വശത്തു തന്നെ സമ്പാദിക്കുന്നു, മറുവശത്ത് നമ്മുടെ നിന്ന് പൈസ പോകും, അങ്ങനെയാണല്ലോ. എന്ത് ചെയ്യാനാ, ഓക്കെ. അപ്പോൾ കാണാത്ത അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മെമ്പർഷിപ്പ് എടുക്കണം, മെസ്സേജ് അയക്കണം. അപ്പോൾ നമുക്ക് ആ വേൽ ചില ആൾക്കാർ എന്നോട് തല്ലി പിടിക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്, ബിക്കോസ് 59 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് 59 രൂപ ഈ ഗൾഫിൽ നിന്ന് പേ ചെയ്യുമ്പോൾ 59 രൂപയല്ല നിങ്ങൾ പേ ചെയ്യുന്നത്. യൂട്യൂബ് പേ ആകുമ്പോൾ ഗൾഫിൽ നിന്നാണെങ്കിൽ 59 രൂപയല്ല പേ ചെയ്യേണ്ടത്, ഏകദേശം 250 രൂപയോളം പേ ചെയ്യണം തോന്നുന്നു. അപ്പോൾ മിക്കത് യൂട്യൂബ് പേ നിങ്ങൾ ഒഴിവാക്കാൻ നേരിട്ട് പേ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഗൾഫിൽ നിന്ന് ഇത്ര പൈസ കൊടുത്തിട്ട് പക്ഷേ എനിക്ക് കിട്ടുന്ന 59 രൂപയല്ലേ, 59 രൂപയ്ക്ക് ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല ഹേ. എത്ര പറഞ്ഞാലും മനസ്സിലാവുന്ന ആൾക്കാർ പിന്നെയും എക്സ്ട്രീം വീഡിയോസ് 59 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കും, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇത് എടുക്കല്ലേ എടുക്കല്ലേ എന്ന്. അതാ ആൾക്കാർ എടുക്കും, കാരണം വെച്ചാൽ ആളുകൾക്ക് അത് എന്താ പറയുക, എക്സ്ട്രീം വീഡിയോസ് അത് ഏറ്റവും കുറവെടുത്ത് നോക്കാം എന്നുള്ളൊരു ഇതാണെന്ന് തോന്നുന്നത്. ഓക്കെ, അത് എടുക്കരുത്, നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാത്തത്. അപ്പം 59 രൂപയുടെ മെമ്പർഷിപ്പ് അല്ല, 299 രൂപ. 59 രൂപയുടെ മെമ്പർഷിപ്പ് നിലവിൽ എടുത്തിട്ടൊന്നും കിട്ടാത്തവരാണെങ്കിൽ 299 രൂപയായിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. ഓക്കെ, അപ്പോൾ 299 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും, ഒരു മാസം കിട്ടുവേ. പിന്നെ അടുത്ത ലെവലെന്ന് പറയുന്നത് 599 രൂപ. 599 രൂപയ്ക്കോ ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ്, വീഡിയോക്കുള്ള 10 മിനിറ്റ്സ്, വോയിസ് ക്ലിപ്പുകൾ, കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും. കുറച്ചും കൂടി അടുത്തൊരു പ്രീമിയം ലെവലെന്ന് പറയുമ്പോൾ 1599 രൂപ. 1599 രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസിന് ഫീസ് ഉണ്ടാവും. വീഡിയോ കോൾ ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ്, വോയിസ് ക്ലിപ്പുകൾ, കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും. അപ്പോൾ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ പറ്റുന്നില്ല, താല്പര്യമില്ലാത്തവർക്ക് നേരിട്ട് പേ ചെയ്യാം, 1500 രൂപയാണ്. ഒരു മാസമല്ല, ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ്, വീഡിയോ കോൾ ഡെയിലി 10 മിനിറ്റ്സ്, വോയിസ് ക്ലിപ്പുകൾ, കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും. പിന്നെ കുറച്ചും കൂടി വലിയ എന്താ പറയുക, പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ 2500 ആണ്. 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും. പിന്നെ കസ്റ്റം വീഡിയോ, വോയിസ് ക്ലിപ്പുകൾ, എന്താ പറയുക, ഡെയിലി വീഡിയോ കോൾ അൺലിമിറ്റഡ്, 2500 രൂപയാണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം യൂട്യൂബ് അല്ല, ഈ പറഞ്ഞതൊക്കെ നേരിട്ട് പേ ആണ്, ഗൂഗിൾ പേ, ഫോൺ പേ, അക്കൗണ്ട് പേ. ഓക്കെ, ഇതൊക്കെ അപ്പോൾ ചില എന്താ പറയുക, ഡെമോ ഒന്നുമില്ല കേട്ടോ, എന്ന് ചോദിച്ച് മനസ്സിലാക്കരുത് പ്ലീസ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എൻക്വയറി ചെയ്യാൻ നേരത്ത് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആവും, നിങ്ങൾക്ക് പേ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻക്വയറി ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കുന്നതാണ്, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഇതെല്ലാം യൂട്യൂബ് പേജാണ്. യൂട്യൂബ് പേജ് ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാം. 8590462509 6235038597 ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, വാട്സപ്പ് ഉണ്ട് രണ്ട് നമ്പറിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് എന്ന് പറയുമ്പോൾ വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് തള്ളിക്കളയാം. നമ്മളെല്ലാം അറിയുന്നവരാണെന്ന് ചിന്തിക്കുന്നവർക്ക് തള്ളിക്കളയാം. ഒന്നും അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടാം, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും നമ്മൾ പറഞ്ഞതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം, എല്ലാവരും നമ്മൾ പറഞ്ഞൊക്കെ കേൾക്കണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. നമ്മൾ കുറ്റം പറയുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ അല്ലേ, നല്ലത് വരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഹേറ്റേഴ്സാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസ് യൂട്യൂബിലല്ലാതെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് റിപ്പോർട്ട് അടിക്കുക, അതുപോലെ തന്നെ കമൻ്റ് അടിക്കുക. അവരുടെ വീട്ടിലെ അമ്മേനും പെങ്ങളെയും ഈ പരിപാടിയാണ്. ഓക്കെ, വീഡിയോ എടുത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നവരും ഈ ഒരു ലെവലിലുള്ളവരാണ്. ഉടനെ തന്നെ റിപ്പോർട്ട് അടിക്കുക. നമുക്ക് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ മെമ്പേഴ്സിനോട് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിറ്റിൽ നമ്മൾ 100 പേര് ഒറ്റയടിക്ക് റിപ്പോർട്ട് അടിക്കുമ്പോൾ ഏത് ചാനലാണെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി അത് റിമൂവ് ആയി പോകും. അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ എടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കരുത്. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി, അല്ലെങ്കിൽ വയറിളക്കം പിടിക്കേണ്ടി വരും, മാത്രമേ ഉള്ളൂ. അധ്വാനിച്ചുണ്ടാക്കാം, അതാണ് ഏറ്റവും പറ്റും. മറ്റുള്ളവരെ മോഷ്ടിച്ചുണ്ടാക്കണം അത്ര നല്ലതല്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ, നമ്മുടെ കണ്ടന്റ് കുട്ടികൾ ഉണ്ടാകുന്ന എങ്ങനെ, അപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്ന എങ്ങനെ, ഇത് കല്യാണം കഴിച്ചവരാണെങ്കിലും കല്യാണം കഴിക്കാത്തവരാണെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ, ഉപകാരപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ കേൾക്കുക, അല്ലാത്തൊരു വിട്ടുകളയാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ അനുഭവം, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയാം, ഒരു സ്ത്രീക്ക് പീരിയഡ് വരും, അതെല്ലാവർക്കും വന്നതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 4 ദിവസമാണ് 4-5 ദിവസത്തിനുള്ളിൽ പീരീഡ് ക്ലോസ് ആവും. പണ്ടൊക്കെ ആണെങ്കിൽ 7 ദിവസമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ട്. അപ്പോൾ 4 ദിവസമാണ് മാക്സിമം. അപ്പോൾ പീരീഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, നമുക്ക് പീരീഡ് സമയത്ത് സെക്സിൽ ഏർപ്പെടാറില്ല. പീരീഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 ദിവസം പീരീഡ് വന്നു, 5-ാം ദിവസം കൂടി വന്നു, അടുത്ത ദിവസമില്ലേ 6, 7, 8, 9, 10, 11, 12, അടുത്ത ഒരു 10 ദിവസം നല്ല ഓവുലേഷൻ ഗർഭപാത്രം തുറന്നിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് പുരുഷ ബീജം ഈ സ്ത്രീയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഗർഭിണിയാവും. അപ്പൊ പലരും പറയും, എന്താ പറയുക, ആണിനും പെണ്ണിനും ഒരു സമയത്ത് രതിമൂർച്ചയും ഒരേ സമയത്ത് പുറത്തേക്ക് പോകണം, എന്നാൽ മാത്രമേ ഗർഭിണിയാവുള്ളൂ. അത് വെറുതെയാണ്, ഒരു പുരുഷന്റെ ബീജം ഉള്ളിൽ ചെല്ലണം, കറക്റ്റായിട്ട് പോകണം. കറക്റ്റായിട്ട് പോയില്ലെങ്കിലാണ് അത്, അല്ലാതെ പെണ്ണിന് വന്നില്ലാന്ന് വെച്ചാൽ ഒരിക്കലും ഗർഭിണി ആവാതിരിക്കില്ല. അപ്പൊ ഈ പറഞ്ഞ 10 ദിവസമാണ് പീരീഡ് കണ്ടല്ലോ, ആദ്യത്തെ 10 ദിവസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ സെക്സ് ചെയ്യുമ്പോൾ ഇത് ബീജം ഉള്ളിൽ പോവുക, പോയിന്ന് ഉറപ്പ് വരുത്താം. ഉടനെ തന്നെ നിങ്ങളത് റിമൂവ് ചെയ്യരുത്. ഒരു 5-10 മിനിറ്റോളം ഉള്ളിൽ തന്നെ വെക്കുന്നതാണ് ബെറ്റർ എന്നാണ് പറയുന്നത്. ഉള്ളിൽ വെക്കുക, അത് കഴിഞ്ഞിട്ട് സ്ത്രീ ആണെങ്കിൽ വാഷ് ചെയ്യാം, പുരുഷനും വാഷ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഗർഭിണിയാവും. മീൻസ് അങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അല്ലാതെ രണ്ടുപേർക്ക് ഒരുമിച്ച് വന്നാലേ ഉണ്ടാവുള്ളൂ, സ്ത്രീക്ക് വന്നില്ലെങ്കിൽ പുരുഷന് വന്നു, അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കില്ല. ഇതാണ് എന്താ പറയുക, പീരിയഡ് ആണ് പ്രധാനം. പീരിയഡ് കറക്റ്റ് ആവാന്നാണ്. പീരിയഡ് കറക്റ്റ് ആവാൻ എനിക്ക് പീരിയഡ് ഇറഗുലർ ആയിരുന്നു. അപ്പം ഞാൻ ചെയ്തൊരു കാരണം വെച്ചാൽ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കും. ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങിയതോടെ എൻ്റെ അനുഭവത്തിൽ എന്നെപ്പോലെ ആയിരിക്കില്ല മറ്റുള്ളവർക്ക്, ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങിയതോടെ എൻ്റെ പീരിയഡ് കറക്റ്റ് ഡേറ്റിന് വരും. ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം മുന്തിരി രക്തം ഉണ്ടാക്കാൻ നല്ലതാണ്. അങ്ങനെ ഓറഞ്ച്, അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സ്കിന്നിന് ഓൾറെഡി നല്ലതാണ്. അതുപോലെ തന്നെ പീരിയഡ് വരുമ്പോഴുള്ള എന്താ പറയുക, രക്തക്കുറവും അതുപോലെ തന്നെ പീരിയഡ് കറക്റ്റ് ആവും. എനിക്ക് അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കല്യാണം കഴിച്ചവരാണെങ്കിൽ, നിങ്ങൾ മെയിൻലി കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. പറഞ്ഞ പോലെ നിങ്ങളൊന്ന് നോക്കാം. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇനി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് കുട്ടികളൊക്കെ ഉണ്ടാവുന്നത്.
ഇപ്പോൾ സെക്സ് ചെയ്യാൻ നേരത്ത് മാക്സിമം ഇണയനെ അങ്ങോട്ട് എന്താ പറയുക, ഫോർ പ്ലേ ചെയ്യുക. ഫോർ പ്ലേ ചെയ്തിട്ട് എല്ലാം ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. ഫോർ പ്ലേ ഇല്ലാതെ ഒന്നും ചെയ്യരുത്. നമുക്ക് എന്താ പറയുക, വേദനാജനകം ആകാനും ചാൻസ് ഉള്ളൂ. ഫോർ പ്ലേ ചെയ്യുമ്പോൾ എന്താ പറ്റും, ലൂസ് ആവും, വെള്ളം വരും, കാര്യങ്ങളൊക്കെ ഈസി ആവും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മെമ്പർഷിപ്പ് എടുക്കണം, മെസ്സേജ് അയക്കണം. അപ്പം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.